പാചകവും രുചിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിൻ്റെ ആ ഡോ ഉണ്ടാക്കുന്നതും പിസ്സാസസ് ഉണ്ടാക്കുന്നതും ഒക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയായത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം പിസ്സയുടെ ബേസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈസ്റ്റ് ഒന്ന് പുളിപ്പിക്കാൻ വെക്കണം. ഞാൻ 3 കപ്പ് മൈദ വെച്ചിട്ടുള്ള പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. അതിലേക്ക് 1 കപ്പ് ചെറിയ ചൂട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് 10 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം. വെള്ളത്തിൻ്റെ ചൂട് കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണേ. കൂടിപ്പോയാൽ ഈസ്റ്റ് പുളിക്കത്തില്ല. ഇത് പുളിക്കാൻ നമുക്ക് 10 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ പകുതി അളവെല്ലാം എടുത്താൽ മതിയേ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഒർഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. ആ പുളിച്ച ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കുഴയ്ക്കണം. എങ്കിലേ ആ പിസ്സയുടെ ബേസും നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് കൈ വെച്ച് തന്നെ നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. എല്ലാം ഒന്ന് കുഴച്ചിട്ട് ലാസ്റ്റിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴയ്ക്കുമ്പോൾ കുറച്ചൊന്ന് കയ്യിലൊട്ടുന്നുണ്ടാവും. അത് ഈ ഒലിവ് ഓയിൽ ഒഴിക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല. നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. കുഴച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ ശ്രദ്ധിച്ചാണേ. അതിൻ്റെ പുറത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കത് അടച്ചു വെക്കാം. ഒന്നുകിൽ ഒരു ക്ലിൻ റാപ്പ് വെച്ച് അടയ്ക്കുക, അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുണ്ടെങ്കിൽ അത് വെച്ച് അടച്ചാലും മതി. ഇതൊരു 2 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. തണുപ്പുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം കൂടെ വേണ്ടി വരും. ഈ മാവ് ഡബിൾ സൈസാകണം. അതൊന്ന് ശ്രദ്ധിച്ചോണം. ആ സമയത്ത് നമുക്ക് പിസ്സാസസ് ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുക്കാം നമുക്ക്. അതിലേക്ക് 2 വലിയ തക്കാളി ഇട്ട് കൊടുത്ത് ഞാൻ, ചെറുതാണെങ്കിൽ 3 തക്കാളി വരെ ആകാം. 1 സവാള ഞാൻ 2 ആയിട്ടൊന്ന് കീറി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 4-5 വെളുത്തുള്ളി, എൻ്റെ കയ്യിലിരുന്ന് വലിയ വെളുത്തുള്ളിയായിരുന്നു. പിന്നെ 7-8 വറ്റൽമുളക്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിട്ടത്. ഭയങ്കര എരിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞു. കുരു കളയാതിട്ടാൽ ആ സോസിന് അങ്ങ് ഭയങ്കര എരിവായിരിക്കും. ഇതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അതൊന്ന് വേവിക്കാം. 1 വിസിൽ വരുമ്പോൾ നമുക്കതങ്ങ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അത് വേവിക്കാൻ വെച്ചിട്ട് നമുക്കടുത്ത് ചിക്കൻ്റെ പരിപാടി നോക്കാം. ഞാനൊരു 200-250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതങ്ങനെ ചെറിയ പീസസ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ എല്ലൊന്നും ഇല്ലാത്ത ഭാഗം നോക്കി വേണം എടുക്കാൻ. അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/4 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ ഒറിഗാനോ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും അതിൻ്റെ മാവ് ഒന്ന് പുളിക്കണമല്ലോ. ആ സമയത്ത് നമുക്ക് ചിക്കനും പുരട്ടി വെക്കാം, സോസും ഉണ്ടാക്കി വെക്കാം. ഇതൊക്കെ അങ്ങ് നേരത്തെ ചെയ്ത് വെച്ചാൽ പിസ്സ ഉണ്ടാക്കുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ. കണ്ടോ, ഇതൊക്കെ വെന്തു. ഞാൻ ഇത് വിസിൽ 1 എണ്ണം വന്നപ്പം അത് ഓഫ് ചെയ്തിട്ടിരുന്നേ. ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ചൂടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതുപോലെ തക്കാളി അങ്ങനെ ഇട്ട് അരക്കരുത്, അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം അരക്കാനേ. കണ്ടത് നന്നായിട്ട് അരച്ചെടുത്തു ഞാൻ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്, അല്ലാതെ ഏതെങ്കിലും ഓയിൽ മതി. ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് ആ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയമെടുക്കും, അത് നന്നായിട്ട് അത് വറ്റി വരണം. അതിൻ്റെ വെള്ളമൊക്കെ പോയി അത് നന്നായിട്ട് അത് കുറുകി വരും. ഇത് നന്നായിട്ട് തെറിക്കും, അതുകൊണ്ട് ഞാനൊരു അടപ്പ് വെച്ച് അങ്ങ് അടച്ചു കൊടുത്തത്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പം അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ടേബിൾ സ്പൂൺ എന്ന് ഞാൻ പറഞ്ഞത് വലിയ സ്പൂണാണേ.
അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സോസിനൊക്കെ ഉപ്പുണ്ടാവും, അതുകൊണ്ട് അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പേ ഇട്ട് കൊടുക്കാവേ. കുറച്ച് സമയമെടുക്കും ഈ സോസ് ഉണ്ടാക്കാൻ, ക്ഷമയോടെ നിന്ന് വേണം ഈ സോസ് ഉണ്ടാക്കാൻ. ഒരു സ്പൂൺ ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഈ തൈം, റോസ്മേരി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കും, നല്ലതായിരിക്കും, നല്ലൊരു ഫ്ലേവർ കിട്ടും. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒറിഗാനോ തന്നെ മതി, നല്ല ടേസ്റ്റായിരിക്കും. അതെല്ലാം നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ നമുക്ക് തീയാൻ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് എടുത്ത് നോക്കാം എന്തായാലും. കണ്ടോ, നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കണം. ഞാൻ ഇതിന് മുമ്പും പിസ്സ ഉണ്ടാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിക്കനും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കണേ. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ, ആ ചിക്കനോട് നമുക്ക് കുറച്ച് എണ്ണയിലിട്ടൊന്ന് വറക്കാം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്ത് നമുക്കത് എടുക്കാം. അതെല്ലാം വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ എടുത്ത ചിക്കൻ കുറച്ച് വലിയ പീസസ് ആയിരുന്നു, വലിയ പീസസൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഏതിലാണ് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, അതിൽ ആദ്യം കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് കുറച്ച് മാവെടുത്ത് അതിലൊന്ന് പരത്തി കൊടുക്കാം. മൈദയായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പരത്താൻ. ചപ്പാത്തി പലകയെ വെച്ച് പരത്തണമെന്നൊന്നുമില്ല, കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്താൽ അത് ആ പാത്രത്തിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് സൈഡ് കുറച്ചൊന്ന് പൊക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഫോർക്ക് വെച്ച് അതെല്ലാടെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് കുറച്ചെടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. മോസ്റ്റർലാ ചീസാണ് ഞാനിപ്പോൾ ഇടുന്നത്. അതിങ്ങനെ ബ്ലോക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലിട്ടു. അതിൻ്റെ പുറത്ത് കുറച്ച് ചിക്കൻ പീസസ് ഇട്ടു, പിന്നെ കുറച്ച് ക്യാപ്സിക്കം സവാള വട്ടത്തിലരിഞ്ഞത്, കുറച്ച് ഒലിവ്സ് വട്ടത്തിലരിഞ്ഞത്, ഇതെല്ലാം ഇട്ട് കൊടുത്തു. ഒലിവ്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ക്യാപ്സിക്കം ഇട്ടാൽ അതൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഡയറക്റ്റ് ആ പാനിൽ ഇറക്കി വെക്കരുത്, എന്തെങ്കിലും ഒരു തട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേ ഈ പാത്രം വെക്കാവൂ, അല്ലെങ്കിൽ അടിയെല്ലാം കരിഞ്ഞു പോകും. ഏകദേശം അത് വെന്ത് കഴിയുമ്പം കുറച്ച് ചീസോടെ നമുക്കിട്ട് കൊടുക്കാം. നമ്മൾ ഈ പിസ്സയൊക്കെ വാങ്ങിക്കുമ്പം ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരത്തില്ലേ, അത് നമ്മളിങ്ങനെ ലാസ്റ്റിൽ ഇട്ട് കൊടുത്താലേ അങ്ങനെ വരത്തുള്ളൂ, ആദ്യം ഇട്ട് കൊടുത്താലും അങ്ങനെ വരത്തില്ല. അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പിസ്സ റെഡിയായി. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ ബെല്ലൈക്കണോടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ, എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഇനിയും വേറെ നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.